കൊടുങ്ങല്ലൂർ മീനംഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന യജ്ഞത്തിന് തുടക്കമായി സേവാഭാരതി, ക്ഷേത്രോപദേശക സമിതി, വിവിധ ഹൈന്ദവ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവീ ഭക്തർക്കായുള്ള അന്നദാനം. ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന യജ്ഞത്തിന് ദേവീ ഭക്തരുടെ സാന്നിധ്യത്തിൽ തുടക്കമായി. അന്നദാന യജ്ഞത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് ഏറ്റവും കാര്യക്ഷമമായി നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് ഇത്തവണ ഈ അന്നദാന യജ്ഞത്തിലും അതുപോലെ തന്നെ ഭരണിയോടനുബന്ധിച്ചിട്ടുള്ള മുഴുവൻ ചടങ്ങുകളിലും നടത്തണമെന്നുള്ള തീരുമാനമെടുത്തു. വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ ഭദ്രദീപം തെളിയിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തപ്രചാരക് എസ് സുദർശൻ സേവാ സന്ദേശം നൽകി. സേവാഭാരതി, ക്ഷേത്രോപദേശക സമിതി, വിവിധ ഹൈന്ദവ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവീ ഭക്തർക്കായുള്ള 3 ദിവസത്തെ അന്നദാനം. എല്ലാവരും സംയുക്തമായിട്ട് പങ്കെടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും അന്നദാന യജ്ഞ സമിതിയും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഒരു വലിയ യജ്ഞം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 2 ലക്ഷം പേർക്കാണ് അന്നദാനം കൊടുത്തതെങ്കിൽ ഇക്കൊല്ലം അത് 2.5 ലക്ഷം പേർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് ഈ യജ്ഞം തുടങ്ങിയിരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തരായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സേവാപ്രവർത്തനത്തിലൂടെ നല്ലൊരു മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തകരെയെല്ലാം ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ, സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ, സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി സജീവൻ പറവറമ്പിൽ, അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനം, കൊച്ചി.